ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ധാരാളം അലിഖിത നിയമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ വലിയ വലിയ കോട്ടുകളും നമുക്ക് കാണാൻ കഴിയും. അതിൽ എക്കാലത്തും പ്രസക്തമായ ഒരു കോട്ടാണ് വാരൻ ബഫേയുമായി ബന്ധപ്പെട്ട് പറയുന്ന ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി, ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ. അപ്പോൾ ഇവിടെ മാർക്കറ്റ് മൊത്തം ഭയപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ വാങ്ങുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പറയാൻ വളരെ എളുപ്പമാണെങ്കിലും വാങ്ങുക അത്ര എളുപ്പമല്ല. അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് വളരെയധികം റിസ്ക് നിറഞ്ഞ ഒരു ഏർപ്പാടാണ്. ഇന്നലെ മാർക്കറ്റ് നല്ല തോതിൽ ഇടിഞ്ഞ സ്റ്റോക്കുകൾ ഇന്ന് വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഇടിയുമ്പോൾ ഉടൻ തന്നെ വാങ്ങുക എന്നുള്ളത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എവിടെയാണ് യഥാർത്ഥ ബോട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ അത് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതും തികച്ചും അസാധ്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റോക്ക് വാങ്ങേണ്ടത്, അത് ആവറേജ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആർഫോർ ഐയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ക്രാഷിൻ്റെ കാരണങ്ങൾ ഗ്ലോബലായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കുറേ വിഷയങ്ങളാണ്. അത് നമ്മൾ പഴയ വീഡിയോകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി ഇവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ നേരിയ ഒരു ന്യൂസ് പോലും, എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വന്നാൽ മാർക്കറ്റ് വൻതോതിൽ അടിച്ചു കയറുകയും ഏതെങ്കിലും ചെറിയ നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ വൻതോതിൽ താഴോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ മാർക്കറ്റ് കാണുന്നത്. യു എസിൽ ഉണ്ടാകാൻ പോകുന്ന മാന്ദ്യത്തിൻ്റെ ഭയത്തിൽ ലോകത്താകമാനമുള്ള മാർക്കറ്റുകൾ വൻതോതിൽ കഴിഞ്ഞ ദിവസം ക്രാഷ് ഉണ്ടാവുകയുണ്ടായി. ഇന്ന് രാവിലെ ജപ്പാനിലെ മാർക്കറ്റിൽ നല്ല തോതിലുള്ള ഒരു തിരിച്ചുവരവ് കണ്ടപ്പോൾ അത് മൊത്തം മാർക്കറ്റുകളിൽ വലിയ തോതിലുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കുകയും അങ്ങനെ നമ്മളെ നിഫ്റ്റി നല്ല തോതിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് രാവിലെ ഉണ്ടായത്. എന്നാൽ ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നിലനിർത്താൻ നിഫ്റ്റിക്ക് കഴിഞ്ഞില്ല. കാരണം ആദ്യ മണിക്കൂറിൽ 24,382 എന്ന പോയിന്റിലേക്കുള്ള ഒരു ആശ്വാസ മുന്നേറ്റം നടത്തിയ നിഫ്റ്റി പിന്നീട് ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ച തകർച്ച പിന്നീടും താഴോട്ടേക്ക് പോവുകയുണ്ടത്. ഇപ്പോൾ 24,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ലെവല് തകർത്തുകൊണ്ട് നിഫ്റ്റി താഴോട്ടേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെയധികം നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ന്യൂസുകൾ എപ്പോഴും നെഗറ്റീവ് ആവണമെന്നില്ല, ചില ന്യൂസുകൾ പോസിറ്റീവ് ആകാറുണ്ട്. ഉദാഹരണത്തിന് ബംഗ്ലാദേശിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റിലെ സ്റ്റോക്കുകൾ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ലോകത്തിലെ ഗാർമെൻറ്റ് രംഗത്തുള്ള സെക്കൻഡ് ലാർജസ്റ്റ് എക്സ്പോർട്ടേഴ്സ് ആണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പോർട്ടിനെ അത് ബാധിക്കും, സ്വാഭാവികമായിട്ടും വിദേശ മാർക്കറ്റുകൾ ഇന്ത്യയുടെ നേരെ തിരിയും, അങ്ങനെ ഇന്ത്യയിൽ വൻതോതിലുള്ള എക്സ്പോർട്ട് വർദ്ധിക്കും, അങ്ങനെ ടെക്സ്റ്റൈൽ കമ്പനികൾക്ക് വലിയ ഗുണമുണ്ടാകും എന്നുള്ളൊരു അനുമാനമാണ്. ആ ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റിലെ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ഹെവി സെല്ലിംഗ് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം അവരെവിടെ നിക്ഷേപിക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു സാധ്യത അവർ കണ്ടിട്ടുണ്ടാകുക. അപ്പോൾ അവിടെയാണ് എല്ലാവരും കൊണ്ടുപോയിട്ട് ഇപ്പോൾ നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ തന്നെ അതിനി ഈ ഒരു മുന്നേറ്റം നിലനിൽക്കുമോ, ബംഗ്ലാദേശിലുള്ള സ്ഥിതി ശാന്തമായി കഴിഞ്ഞാൽ കാര്യങ്ങൾ എന്താകും ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു മുന്നേറ്റത്തോടൊപ്പം പോകുന്നത് തികച്ചും റിസ്ക് ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഈ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു മാർക്കറ്റിൽ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സേഫായിട്ടുള്ള ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ കാണാൻ കഴിയും ഇന്നലെ ലാർജ് ക്യാപ് സ്റ്റോക്കിലുണ്ടായ പല തകർച്ചകളും ഇന്ന് അത്രത്തോളം വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ ടോപ്പ് 100 കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റിയിലെ ടോപ്പ് 100, അതായത് നിഫ്റ്റി 50 നിഫ്റ്റി നെക്സ്റ്റ് 50 അടങ്ങിയിട്ടുള്ള ടോപ്പ് 100 കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് മാരിക്കോ എന്ന സ്റ്റോക്ക് മാത്രമാണ് 5% കൂടുതൽ താഴോട്ട് പോയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ക്രാഷിൽ 20+ സ്റ്റോക്കുകൾ 5 മുതൽ 7% വരെ ഇടിഞ്ഞതായിട്ട് കാണാം. നിഫ്റ്റി ടോപ്പ് 100 സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ 20+ സ്റ്റോക്കുകളിൽ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രത്തോളം ക്രാഷ് സംഭവിച്ചിട്ടില്ല, നേരിയ ക്രാഷുകൾ മാത്രമാണ് കാണാൻ കഴിയുക. അപ്പോൾ നിഫ്റ്റി ടോപ്പ് 100 കമ്പനികൾ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനികളാണ്, 100,000+ മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ എപ്പോൾ സേഫാണ്. കാരണം ഈ സ്റ്റോക്കുകൾ തകർന്നാൽ തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു കയറാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം സ്റ്റോക്കുകളുടെ ഇടിവ് എപ്പോഴും ഒരു അവസരം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ഇടിഞ്ഞ 13 സ്റ്റോക്കുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്റ്റോക്കുകൾ കഴിഞ്ഞ ദിവസം ഇടിവിന് ശേഷം ഇന്നെന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ സംവർദ്ധനം അതേഴ്സൺ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് 175 എന്ന പ്രൈസിലായിരുന്നു. അപ്പോൾ അത് ഏകദേശം അതേ പ്രൈസിൽ നേരിയൊരു 0.19% വർധനയോടെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായെങ്കിലും ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സ്റ്റോക്കിന് സാധിച്ചില്ല. പിന്നീട് അത് താഴോട്ടേക്ക് വന്നെങ്കിലും ഇന്നലത്തെ ലെവലിലേക്ക് താഴോട്ട് പോയില്ല. അത് കൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ ഒരു ബോട്ടത്തിൽ വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് ബോട്ടം എന്ന് വേണം നമുക്ക് പറയാം.
ഇനിയും ബോട്ടം വന്നേക്കാം, ഇനിയും ക്രാഷ് വരികയാണെങ്കിൽ രണ്ടാമത്തെ ബോട്ടം വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പണം ഒരിക്കലും ഒറ്റയടിക്ക് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിനെ ഒരു മൂന്നോ നാലോ പാർട്ടായി വിഭജിച്ചുകൊണ്ട് ആദ്യത്തെ ആവറേജിങ്ങിന് മാത്രം ഈ ഒരു 25% ഉപയോഗിക്കുക, ബാക്കി നമ്മൾ കരുതി വെക്കുക. ഇതാണ് പൊതുവെ നമ്മൾ ഏതൊരു ക്രാഷിംഗ് മാർക്കറ്റിലും ഫോളോ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റോക്ക് നോക്കാം, ടാറ്റ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ ഇതേപോലെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. 2018 ക്ലോസ് ചെയ്തിട്ടുള്ളത് പച്ച കത്തിയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇന്നലെ അത് 2016 ക്ലോസ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസാണ് ഇന്ന് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു രാവിലെ ഉണ്ടാക്കിയ ഹൈ നിലനിർത്താൻ ഈ സ്റ്റോക്കിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെയും നമ്മൾ ഒരു ഫസ്റ്റ് ബോട്ടം കണ്ടെത്തിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്ത സ്റ്റോക്ക് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ആണ്. IRFC എന്ന് പറയുന്ന പൊതുവെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് IRFC. പക്ഷേ ഈ സ്റ്റോക്കിൻ്റെ നമുക്കാണെങ്കിൽ ഇപ്പോഴും ചുവപ്പിലാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അത് ക്ലോസ് ചെയ്തത് 179, ഇന്നത് 177. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിനെക്കാട്ട് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബോട്ടം എത്തി എന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു സ്റ്റോക്കാണ് IRFC എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തത് ONGC എന്ന് പറയുന്ന സ്റ്റോക്കാണ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ഇത് 307 എന്ന പ്രൈസിലാണ് ഇന്ന് കാണുന്നത്. ഇന്നലെ അത് ക്ലോസ് ചെയ്തത് 310. അവിടെയും നമുക്ക് ഇന്നലത്തെ ക്ലോസിക്കിനാണ് താഴെയാണ് ഈ സ്റ്റോക്ക് നിന്നതെന്ന് കാണാം. ഈ സ്റ്റോക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെട്ടു വരുന്ന യുദ്ധഭീതി അത് സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്കിനെ വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോക്ക് എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ക്രൂഡ് ഓയിലിന് ഒരു ക്ഷാമം വരികയാണെങ്കിൽ ഏറ്റവും അധികം പറക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ONGC എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇപ്പോൾ അത് ഇന്നലെ ഇങ്ങനെ ക്ലോസ് ചെയ്തത് കൊണ്ട് ഇപ്പോഴും ചുവപ്പിൽ തന്നെ നിൽക്കുന്നത് അതിൻ്റെ ബോട്ടം ക്രിയേറ്റ് ചെയ്യപ്പെട്ടെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമ്മൾ വാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ടാറ്റ പവർ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പോഴും പച്ചയിലാണ് നമുക്ക് കാണുന്നത്. ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് 434, ഇന്ന് 439 ഒരു 1.8% ഒരു മൂവ് നടത്തിയേക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ടോപ്പ് 100 കമ്പനികളിൽ തകർന്നടിഞ്ഞ അല്ലെങ്കിൽ 5 മുതൽ 7% വരെ താഴോട്ടേക്ക് പോയ സ്റ്റോക്കുകളിലൊന്നായിരുന്ന ടാറ്റ പവർ തിരിച്ചു വന്ന സ്റ്റോക്കുകളിൽ നല്ല തിരിച്ചുവരവ് നടത്തി എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ബൈങ് നടന്നിട്ടുണ്ട് ടാറ്റ പവറിൽ. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് അതിൻ്റെ ബോട്ടം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ബോട്ടമാണ് ഉദ്ദേശിക്കുന്നത്, ഇനിയും ബോട്ടം വരില്ല എന്നതിനർത്ഥമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ പാർട്ട് ഓഫ് ഇൻകം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആവറേജ് ചെയ്യാനുള്ള ഒരു അവസരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത സ്റ്റോക്ക് അദാനി പോർട്ടാണ്. പകരം അദാനി സ്റ്റോക്കുകളിൽ പ്രത്യേകിച്ച് അദാനി പോർട്ട്, അംബുജ സിമെൻറ്റ്, അതുപോലെ അദാനി പവർ, ഈ മൂന്ന് സ്റ്റോക്കുകൾ മാത്രമാണ് പൊതുവെ നമ്മൾ ബുള്ളിഷ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് അദാനി പോർട്ട് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ പ്രീവിയസ് ക്ലോസ് 1493. അവിടെ നിന്നിപ്പോൾ 1500 പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് അദാനി പോർട്ടും അതിൻ്റെ ഒരു ഫസ്റ്റ് ബോട്ടം ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത സ്റ്റോക്ക് ടാറ്റ സ്റ്റീലാണ്. ഇതും 151 പ്രൈസിലാണ് കാണുന്നത്. ഇന്നലെ 5% കൂടുതൽ തകർന്ന ടാറ്റ സ്റ്റീൽ തിരിച്ചു വരവ് നടത്തിയിരുന്നു. 149 നിന്ന് 151 തിരിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തത് പവർ ഫിനാൻസ് കോർപ്പറേഷനാണ്. ഇത് ഇന്നലെ ക്ലോസ് ചെയ്തത് 498 എന്നുള്ള പ്രൈസ് റേഞ്ചിലായിരുന്നു. ഇന്ന് 476 താഴോട്ടേക്ക് വലിയ 4% ഒരു തകർച്ചയാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്ക് ഇപ്പോൾ ആവറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഈ സ്റ്റോക്ക് വാച്ച് ചെയ്തുകൊണ്ട് എപ്പോഴാണോ ഈ സ്റ്റോക്ക് പച്ച കത്തുന്നത് എന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ സന്ദർഭത്തിൽ വേണമെങ്കിൽ നമുക്ക് ആവറേജിങ്ങിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഗെയിലിൻ്റെ ഇന്നത്തെ പ്രൈസ് 224. കഴിഞ്ഞ ദിവസം അത് 224 തന്നെയാണ് ഏകദേശം ക്ലോസ് ചെയ്തത്. നേരിയൊരു ഡിപ്പിലേക്ക് പിന്നെയും പോയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഏത് ദിവസമാണോ പച്ചകത്തുന്നതെന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തത് അദാനി പവറാണ് അദാനി പവർ 658 ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ ദിവസം 690 ക്ലോസ് ചെയ്തത്. അപ്പോൾ ആ 90 നിന്ന് താഴോട്ടേക്കാണ് പോയിട്ടുള്ളത്. ടാറ്റ പവർ എന്നുള്ള പവർ കമ്പനി പോസിറ്റീവ് ക്ലോസ് ചെയ്തത്, പ്രത്യേകിച്ച് 1% കൂടുതൽ ക്ലോസ് ചെയ്തപ്പോൾ അദാനി പവർ താഴോട്ട് പോയി എന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പവർ സ്റ്റോക്കുകളിൽ അദാനി പവറിനേക്കാൾ ബെറ്റർ ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുന്നത് ടാറ്റ പവറിനെ തന്നെയാണ്. അതുകൊണ്ടാണ് അതിലൊരു പോസിറ്റീവ് ക്ലോസിംഗ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ഇവിടെ ഒരു ആവറേജിങ് വലിയ തോതിൽ നടന്നിട്ടില്ല നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. അത് REC ലിമിറ്റഡ് ആണ്. ഇത് നേരത്തെ പറഞ്ഞ PFC പോലെ തന്നെ ഏകദേശം 1-2% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് നമ്മൾ കാണുന്നത്. കാരണം ഇന്നലത്തെ തകർച്ചയിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഇത് പോയതായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇതും അതിൻ്റെ ബോട്ടം ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതും ഇനിയും വാച്ച് ചെയ്തുകൊണ്ട് ഒരു പച്ചയിലേക്ക് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തത് കനറ ബാങ്കാണ്. 105 എന്നുള്ള ലെവലിലാണ് ഇപ്പം കാണുന്നത്. കഴിഞ്ഞ ദിവസം അത് ക്ലോസ് ചെയ്ത് 105 എന്നുള്ള പ്രൈസിൽ തന്നെയാണ്. നേരിയൊരു ഇടിവ് ഉണ്ടായിട്ടുണ്ട് ഇന്നും. അപ്പോൾ ഈ സ്റ്റോക്കും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ആവറേജ് ചെയ്യാൻ
പറ്റാത്തൊരു ലെവലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. ഇത് ഇപ്പോൾ 287 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് കാണുന്നത്. 290 എന്നുള്ള ഇന്നലത്തെ ലെവലിൽ നിന്ന് താഴെയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട സ്റ്റോക്കാണ്. അതിൻ്റെ ബോട്ടം ക്രിയേറ്റ് ചെയ്തെന്ന് ഉറപ്പിച്ച് പറയാനായിട്ടില്ല. അപ്പോൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ള ഈ സ്റ്റോക്കുകൾ ഒരിക്കലും ഒരു ബയിങ് റെക്കമെൻഡേഷൻ അല്ല. എങ്ങനെയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ സ്റ്റോക്കുകൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സ്ട്രാറ്റജി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.